ഏഷ്യാനെറ്റിന്റെ ആദ്യ സ്റ്റേജ് ഷോ ആങ്കർ ചെയ്തത് ജേട്ടാ. ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ ന്യൂ ഇയർ ഷോ ആങ്കർ ചെയ്തത് ഞാനാണ്. പിന്നെ ലാലേട്ടന്റെ 25 ഇയർ, ലാലേട്ടന്റെ 25th ഇയർ ആങ്കർ ചെയ്തത്, ദാസേട്ടന്റെ 50, ദാസേട്ടന്റെ ഓഫ് കോഴ്സ് ദാസേട്ടന്റെ 50 ചെയ്തത് ഞാനാണ്. അതുപോലെ റീസെന്റ് ഞാൻ നമ്മുടെ ഉണ്ണിമേനോൻ, ഗായകൻ ഉണ്ണിമേനോന്റെ ആലാപന സംഗീത വഴികളിലൂടെ ഉള്ള 33 വർഷങ്ങൾ, അതിന്റെയും ഒരു അവതാരം ഞാനായിരുന്നു. എനിക്ക് സംഗീതത്തോടുള്ള ഒരു താല്പര്യം കൂടുതലാണ് ബേസിക്കലി. പ്രത്യേകിച്ച് ജയചന്ദ്രൻ സാറുമായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധം, അതിനെ കുറിച്ചൊന്ന്. അതായത് ജയചന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടു വളർന്ന ഗാനങ്ങളിൽ ഈ ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ടുകളോട് എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാനൊരു കലാകാരൻ ആവാൻ തന്നെ കാരണം ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ടുകളാണ്. ആ പാട്ടുകൾ കേട്ടിട്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ ജയചന്ദ്രൻ ചേട്ടന്റെ ടേസ്റ്റ് രുചിയും അദ്ദേഹത്തിന്റെ അഭിരുചികളും എന്റെ അഭിരുചികളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്. യാതൊരു ജാടയും നമുക്ക് തോന്നും അദ്ദേഹത്തിന്റെ ഗൗരവപ്രകൃതിയും ശുണ്ടിയൊക്കെ കാണുമ്പോൾ, പക്ഷെ അദ്ദേഹം അത് തന്നെയാണ്, ആ കാണുന്ന മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് യാതൊരു കലർപ്പില്ലാത്ത ഒരാളാണ് ജയചന്ദ്രൻ. ശരിക്കും പറഞ്ഞ ഇന്ന് കേരളപ്പിറവി ദിനമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ജയചന്ദ്രൻ ചേട്ടൻ ഒരു പാട്ടാണ്, മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിടരുന്നു, കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. അങ്ങനെ ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ടുകൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് പാട്ടുകൾ ഞാൻ പല സ്റ്റേജ് ഷോയിലും കണ്ടിട്ടുണ്ട്. ഓർമ്മയിൽ നിന്ന് ഏത് പാട്ട്, പഴയകാലത്തെ പാട്ടുകൾ ചോദിച്ചാലും പുതിയ, എങ്ങനെയാണ് ഇതൊക്കെ മെമ്മറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയുടെ കലയാണ്. എന്നെനിക്ക് ഓർമ്മ ഇല്ലാതാകുന്നു അന്ന് ഈ കല ഇല്ലാതാവും. അതായത് ഞാൻ പണ്ട് കേട്ട പാട്ടുകൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, ആ സിനിമയിലെ നടന്മാർ, അവർ പറഞ്ഞ ഡയലോഗുകൾ, അങ്ങനെ അതിലൂടെയാണ് ഇതിങ്ങനെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കുന്ന സാധനങ്ങൾ നമ്മൾ അറിയാതെ വരികയാണ്. അതുപോലെ ആനുകാലിക സംഭവങ്ങൾ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, അത് എനിക്ക് വിഷയമാണ്. ഇപ്പൊ ഇന്നത്തെ സംഭവം എനിക്ക് വിഷയമാണ്. കെ മാണി, അതെ. അപ്പൊ മുഖ്യമന്ത്രി പറയുന്ന എന്താ വെച്ചാൽ, അതായത് യഥാർത്ഥത്തിൽ കെ മാണി സാറ് കോഴ വാങ്ങി എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ ആകുന്ന കാര്യമല്ല. ഇത് വളരെ എന്താ പറയുക, നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. അമ്പത് വർഷത്തിലേറെ കാലമായിട്ടുള്ള എന്റെ ഈ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നോളം ഒരു ഒരു അഴിമതിയും എന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രതിപക്ഷത്തു നിന്നുള്ള ഇതിന്റെ പ്രതികരണം, പ്രതിപക്ഷ നേതാവാണല്ലോ ഈ പ്രതികരണത്തിന്റെ. അതായത് ഇതിപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെയും UDFന്റെയും തലയിൽ ഒരു ചുറ്റിക കൊണ്ടടിച്ച പോലെ എന്നാണ് പ്രതിപക്ഷ. ഈ അച്യുതാനന്ദൻ സാറിനെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് പല വേദികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊന്ന്, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള, ആക്ച്വലി ദാറ്റ് ഈസ് ഐ ആം ടെല്ലിംഗ് ദാറ്റ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷല്ല, അദ്ദേഹം പറയുന്ന മലയാള ഉച്ചാരണം അതിമനോഹരാണ്. അതെ, മലയാള ഉച്ചാരണത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ദാസേട്ടന്റെ പാട്ടുപോലെ, ജയേട്ടന്റെ പാട്ടുപോലെയൊക്കെയാണ് അദ്ദേഹം ഓരോ വാക്കുകളും ഇങ്ങനെ എണ്ണിപ്പെറുക്കി എടുത്ത് 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 പ്ലേസ് ചെയ്യുന്നത്. അതൊരു അസാമാന്യ സിദ്ധിയാണ്. അത് കായുടെയും ഖായുടെയും ബായുടെയും ഭായുടെയും ഒക്കെ പ്രയോഗങ്ങളൊക്കെ വളരെ മനോഹരമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ. ഇനി മറ്റൊരു ചോദ്യം പെട്ടെന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ പാട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ജയേട്ടന്റെ കാരിക്കേച്ചർ ഏത് കണ്ടാലും അതിൽ ചുരുങ്ങിയത് ഒരു 5-8 പാട്ട് പാടി പോയിട്ടുണ്ടാവും ഷോ കഴിയുമ്പോഴേക്ക്. ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കലാകാരൻ, ഇത്രയും നന്നായിട്ട് പാടുന്ന സിംഗർ, എന്തുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു? ഇല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ഒരു വിധിയാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു ചെറുപ്പത്തിൽ പാട്ട് പാടാൻ ആഗ്രഹിച്ച ആളാണ്, അത് നടന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഈ അനുകരണ കലയുടെ പിന്നാലെ പോയി, പിന്നെ നാടകം കളിച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ഒരു സിനിമയിൽ, അതായത് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് കാട്ടുമാക്കാൻ, അത് കള്ളുപാട്ടാണ്. കേരളത്തിൽ മദ്യം നിരോധിച്ച് കഴിഞ്ഞു, ഇപ്പൊ അതാ കോടതി വീണ്ടും അത് അനുവദിച്ചു എന്ന് പറയുന്നു 2-3. പക്ഷെ അത് അങ്ങനെ ഒരു പാട്ടാണ്, വില കൂടിയ കള്ളു നിർത്തി കുടിയന്മാർക്ക് എന്തു ചതുർത്തി, നിലനിൽക്കണമെങ്കിൽ തെങ്ങിൻ കള്ളു കുടിക്കണമെന്നായി, അങ്ങനെ പാട്ടാണ്. അപ്പൊ അത് എന്താ വെച്ചാല്, ഈ കേരളത്തിൽ ഈ വിദേശ മദ്യം എന്ന് പറയുന്നത് നിരോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പേര് തന്നെ മാറ്റേണ്ടി വരും, കള്ളകം എന്നാക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല, കേരളം എന്ന് പറഞ്ഞപ്പോ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിൽ മലയാളികളൊക്കെ കൂടുതൽ ബംഗാളികളും ഒറീസക്കാരും ഒക്കെയാണ്. നമുക്ക് തെങ്ങി കയറാനും തേങ്ങ ചുരണ്ടാനും ഹോട്ടലിൽ ജോലി ചെയ്യാനും എല്ലാം
ബംഗാളികളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ കേരളത്തിന്റെ പേര് ബംഗാളം എന്ന് വേണമെങ്കിൽ ആക്കാം, മാറ്റാം. അതെ, വൈകാതെ അങ്ങനെ ആവും. വേറൊരു കാര്യം, എപ്പോഴും ഈ തൃശ്ശൂർ പൂരത്തിന്റെ ടെലികാസ്റ്റ്, ലൈവ് ടെലികാസ്റ്റ് വരുമ്പോ പെട്ടെന്ന് ആൾക്കാർ അന്വേഷിക്കുന്ന ആരെയാണെന്നറിയോ? ജയേട്ടനെയാ. കാരണം ഏത് ചാനൽ, അത് എന്ന ചാനലും ഒന്നും ഇല്ല കേട്ടോ, ചാനൽ മാറ്റുമ്പോൾ ജയേട്ടനെ കണ്ടില്ലെങ്കിൽ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം അത്ര പോരാട്ടോ. ശരിക്കും തൃശ്ശൂർ പൂരം എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? തൃശ്ശൂർ പൂരം എൻ്റെ ജീവിതത്തിൽ ഞാൻ മിസ് ചെയ്തത് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ്. ഒരു കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഞാൻ തൃശ്ശൂർ പൂരം മിസ് ചെയ്തിട്ടില്ല. തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ് എന്നെ ഇവിടെ ഈ കൊണ്ടുവന്ന നെന്മാറ ദേശത്തിന്റെ ആ ഒരു വേല, അതിനും ഞാൻ പോകാറുണ്ട്. നെന്മാറ ദേശത്തിന്റെ ഓവർസീസ് സംഗമത്തിനാണ് ഞാൻ വന്നത്. അപ്പൊ അതും പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും വെടിക്കെട്ട് പ്രേമികളുടെയും ഒരു സ്ഥലമാണ്. അപ്പൊ തൃശ്ശൂർ പൂരവും നെന്മാറ വേലയും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ആനകളും ജനങ്ങളും ഒന്നായി ഒഴുകുന്ന ഒന്നാണത്. അതായത് താളമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, പിന്നെ അതുകൂടാതെ വെടിക്കെട്ടുണ്ട്. അത് ശബ്ദത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ ഒരു വലിയ ഉത്സവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും വലിയ ഉത്സവം, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 ഇവന്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. ഇറ്റ്സ് എ ക്ലാസിക്. ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല, ഒരു തവണ പോലും. ഒരിക്കലും അത് മിസ് ചെയ്യൂല. എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്, എന്റെ ഒരു ഹൃദയ വികാരമാണ്. ജയേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് പല ഭാഗത്തുനിന്നും പല കലാകാരന്മാരുണ്ട്. ഇപ്പൊ കോട്ടയത്തു നിന്ന് ഒരുപാട് കലാകാരന്മാർ മിമിക്രിയിലുണ്ട്, കണ്ണൂരിൽ നിന്ന് ഒരുപാട് പക്ഷേ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതിയിൽ ജയേട്ടൻ എത്തിയതായിട്ട് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതായത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആദ്യമായിട്ട് കേരളത്തിൽ സിനിമാ പ്രദർശനം നടന്നത് തൃശ്ശൂരാണ്. മലയാള സിനിമയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രം ഉണ്ടാവുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പി ഭാസ്കരൻ, രാമു കാര്യാട് തുടങ്ങിയ രണ്ട് ഡയറക്ടേഴ്സ് തൃശ്ശൂർക്കാരാണ്. നീലക്കോയിൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരാണ്. പി ഭാസ്കരൻ മാസ്റ്റർ, രാമു കാര്യാട് സാറ്, പി എൻ മേനോൻ സാറ്, ഭരതേട്ടൻ, പവിത്രേട്ടൻ, പിന്നെ നമ്മുടെ സത്യേട്ടൻ, സത്യനന്ദിക്കാട്, കമൽ സാറ്, നാഷണൽ അവാർഡ് വെച്ച പ്രിയനന്ദൻ അടക്കം, പുണ്യാളൻ, ഞങ്ങളുടെ ഈ പുണ്യാളൻ അഗർബത്തീസിന്റെ ഡയറക്ടർ രഞ്ജിത് ശങ്കർ തുടങ്ങി എത്ര എത്ര ഡയറക്ടേഴ്സ്, എത്ര എത്ര ജേട്ടൻ അതിലേക്കൊക്കെ വരുന്നതിന് ഒരു കേന്ദ്രം. ജേട്ടൻ തൃശ്ശൂരാണ്, തൃശ്ശൂർക്കാരനാണ്. ഇന്നസെന്റ് ഏട്ടൻ തൃശ്ശൂരാണ്. കലാഭവം മണി, അതെ, മണി തൃശ്ശൂരാണ്. ഓഫ് കോഴ്സ്, അയ്യോ, വരാം അതിലേക്ക്. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, 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 നമസ്കാരം. ഓക്കെ, ആ കോള് ഡ്രോപ്പ് ആയി. ഓക്കെ, അപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മഴയാണോ? ആ മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു, അതുകൊണ്ടായിരിക്കും കോള് പോയത്. പറഞ്ഞു വന്നത് ഇത്രയധികം തൃശ്ശൂർ ജില്ലയുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് വല്ല നോട്ടോ പ്ലാനോ ഇല്ലില്ല? ഒരിക്കലും നമുക്ക് മത്സരിച്ച എളുപ്പത്തിൽ ജയിക്കാം? ഇല്ലില്ല, ഞാൻ മത്സരിക്കില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? അതായത് ഞാന് മറ്റേ രാഷ്ട്രീയം എന്ന് പറഞ്ഞ അതിന്റെ ഒരു മെന്റൽ, അതുമായി ബന്ധപ്പെട്ട് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ഒരു മാനസിക ഘടനയുള്ള ആളല്ല ഞാൻ. ആളുകളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പൊതു മീറ്റിങ്ങുകൾക്ക് പോവുക, പ്രസംഗിക്കുക, പിന്നെ പ്രവർത്തിക്കുന്നതും പറയുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം എനിക്ക് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ചില രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ട്, അത് എൻ്റെ മാത്രമാണത്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ട്, പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷേ എൻ്റെ ചോദ്യം, നിരവധി സിനിമകൾ അടുത്ത കാലത്തായിട്ട് എല്ലാ ഒരുവിധം സിനിമകളിലൊക്കെ ജയേട്ടനെ കണ്ടുവരുന്നുണ്ട്. ഇപ്പം അത് കുറച്ച് നാൾ അങ്ങനെയായിരുന്നില്ല, ജയേട്ടന് അധികം സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അടുത്തായിട്ട് ജയേട്ടൻ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി വരുന്നുണ്ട്. ഇപ്പോൾ ഡാ തടിയനിലെ രാഷ്ട്രീയക്കാരൻ്റെ വേഷം എനിക്ക് ഏറ്റവും കറക്റ്റ്. യു ആർ ഗ്രേറ്റ്. അതായത് ഞാൻ ചെയ്ത 26 സിനിമയും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ യാത്രാമൊഴിയാണ് ആദ്യം ചെയ്തത്, 1996 പ്രതാപേട്ടൻ്റെ, പ്രതാപ് പോത്തൻ ഡയറക്ടർ, ശിവായ് സാറ്, ലാലേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, വലിയ താരനിരയാണ്. അതിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം 2-3 സിനിമകൾ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ജോലിയിലങ്ങ് കാരിക്കച്ചർ ഷോ ആയിട്ട് നടന്നു. എനിക്കൊരു ജീവിതം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെ കുറെ പെർഫോമൻസ് ചെയ്തു, നമ്മുടെ ജീവിതം സെറ്റിൽ ചെയ്തു. അപ്പോഴാണ് നമ്മൾ വീണ്ടും സിനിമയിൽ, എന്നെ രഞ്ജിത്താണ് വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ രഞ്ജിത്തിന്റെ ബ്രാഞ്ച് ചേട്ടൻ, അത് കഴിഞ്ഞ് കമൽ സാറ്, പിന്നെ രഞ്ജിത്ത്, കമൽ സാറ്, ആഷിഖ് അബു,
ഇവരൊക്കെയാണ് എന്നെ വീണ്ടും നല്ല റോളുകളൊക്കെ തരുന്നത്. എനിക്ക് വലിയ എനിക്ക് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഡാത്തടിയിലെ കോതാട് ദാസൻ, കൊച്ചി മേയർ. ആ കെട്ടിപ്പിടുത്തത്തിൽ അങ്ങ് അലിഞ്ഞലിഞ്ഞ അത് എന്നോട് മാഷിക്ക് പറഞ്ഞത് വി എസിന്റെ അനുയായി ആയിട്ടുള്ള ഒരു കൊച്ചി മേയർ എന്നാണ് കോതാട് ദാസൻ. വർത്തമാനത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ വി എസിന്റെ ശൈലി, അത് എന്റെ ഒരു ശരീരഭാഷയ്ക്കും എന്റെ കൈകാൽ ചലനങ്ങൾക്കും ഒക്കെ ചേരുന്ന ഒരു സ്റ്റിൽസ് എടുക്കുമ്പോ സഖാവെന്ന് വിളിച്ച് കുറച്ച് സാറേന്ന് വിളിക്കണം. അതെ, ഫോട്ടോയിന് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സഖാവെന്ന് വിളിക്കുമ്പോ ഫോട്ടോ എടുത്തിട്ട് എന്താ വിളിച്ച സഖാവാ വിളിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനാണ്. ഒപ്പം സംസാരിച്ച ആ കായലിന്റെ അരികിൽ നടക്കുമുള്ള ഒരു സീൻ. അതെ അതെ അതെ, അണികൾ അണികൾ ചാടാ എന്ന് പറഞ്ഞ വഴിക്ക് അവനെടുത്ത് ചാടി, അതാണ് യഥാർത്ഥ അണി. ചെക്കോ കേശോ അത് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് ഇപ്പൊ വലിയ സ്വാധീനം ഇല്ലെന്ന് തോന്നുന്നു. അതെ, അപ്പാണ് ചാടറാ ചാടി കഴിഞ്ഞിട്ട് ചെക്കോ കേശോ. അതെ അതെ അതെ, അതൊക്കെ ഇംപ്രവൈസ്ഡ് ആണ് സീനൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ആഷിക്കിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ, ഞാൻ ജേട്ടന്റെ കുറേ സ്റ്റേജ് ഷോ മുന്നേ ഇപ്പം ഇന്റർവ്യൂവിന് വരുന്നുണ്ടല്ലോ, അല്ലാതെ തന്നെ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ ബാംഗ്ലൂർ വെച്ചിട്ട് ജേട്ടൻ ചെയ്തൊരു സ്റ്റേജ് ഷോ ഞാൻ കാണുന്നുണ്ട്, ബാംഗ്ലൂർ മലയാളി സമാജത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഈ കാവടി, അവിടുത്തെ ഈ കാവടി എടുത്ത പോലെ എന്നുള്ള ഒരു 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 അത് ഞങ്ങളുടെ തൃശ്ശൂരത്തെ ഒരു പ്രയോഗമാണ്. ഈ കാവടി ആട്ടത്തിന്റെ ഒരു സ്ഥലമാണ് തൈപ്പൂയ മഹോത്സവം. അവസാനത്തെ പാട്ടിന് കാവടി എടുത്തോ അവന്റെ തലയിൽ പെടുന്ന പറയാം. അതുമായി ബന്ധപ്പെടുത്തി ഇന്ന് നമ്മുടെ അമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോകുന്ന, അമ്മമാരെ ഒറ്റയ്ക്കാക്കി ജീവിക്കുന്ന, നമുക്ക് നമ്മുടെ അമ്മയെക്കാൾ മറ്റമ്മമാരെ സ്നേഹിക്കുന്ന ഒരു കാലാണിപ്പോ. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സീരിയസ് സ്റ്റോറി ഈ ഞാൻ ഈ ഹ്യൂമറസ് ആക്കാൻ വേണ്ടി അതിനൊരു ഹാസ്യത്തിന്റെ ഒരു പശ്ചാത്തലം കൊടുത്ത് ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് വേഗം എത്തും. ഹാസ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സീരിയസ് വിഷയവും ഹാസ്യത്തിലൂടെ പറഞ്ഞാൽ ഞാൻ രസിക്കും. സീരിയസ് ആയിട്ട് പ്രസംഗിച്ചാൽ ചിലപ്പോൾ വിവാദമാവും. അതെ, അങ്ങനെ വിവാദങ്ങൾ ആയിക്കൊണ്ടിരിക്കുക പറയുന്നു. അത് അതെന്താണ് നെന്മാറ കാവടി? കാവടി ആ സ്ഥലം അവിടുത്തെ കാവടിയുടെ കഥയാണ്. അവസാന പാട്ടിന് കാവടി എടുത്താൽ ഇനി പല നേതാക്കളെ ആവട്ടെ, പല അഭിനേതാക്കളെ പലരെ അനുകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ്, അനുകരിക്കാൻ ഏറ്റവും ഇഷ്ടം ഇപ്പൊ പറഞ്ഞാൽ, ഏത് രാത്രി പറഞ്ഞാലും എഴുന്നേറ്റാൻ, ഇപ്പൊ ജയറാമേട്ടൻ നസീർ സാറിനെ പറയുന്ന പോലെ, അങ്ങനെ ജയേട്ടന്റെ മനസ്സിൽ ഏറ്റവും അനുകരിക്കാൻ ഏറ്റവും ഇഷ്ടം ഇപ്പോഴും ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഗോപിയേട്ടനെ, ഭരത് ഗോപിയാശാനെ, നമ്മുടെ മഹാനടനായ ഭരത് ഗോപിയാശാനെ. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഭയങ്കര ഷാർപ്പാണ്. ആ കണ്ണിൽ തന്നെ ചിരിയും വരും, ആ കണ്ണിൽ തന്നെ കണ്ണീരും വരും. അതോടൊപ്പം തന്നെ അതൊരു വളരെ വലിയ ഒരു ആക്ടറാണ്. എനിക്കിപ്പോഴും അദ്ദേഹത്തോടുള്ള വലിയൊരു പ്രണാമുണ്ട്. ഇവിടെ ഓർത്തതിൽ സന്തോഷം. ഭരത് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരത് ഗോപിയേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളം കണ്ട ഏറ്റവും വലിയ ആക്ടേഴ്സിൽ ഒരാളാണ്. സത്യൻ സാറ്, ഭരത് ഗോപിയേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഇവരൊക്കെയാണ് ആദ്യകാലത്തെയും എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങളെ കൃത്യമായി ആവിഷ്കരിച്ച് കാണിച്ചു തരുന്ന, തന്നിട്ടുള്ള വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ മഹാഗുരുനാഥന്മാരാണ് അവർ. ഈ ഭരത് ഗോപിച്ചേട്ടന്റെ മുന്നിൽ കാണിച്ചു പിന്നെ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദ്യം അറിയില്ലായിരുന്നു. അങ്ങനെ നെടുമുടി വേണിച്ചേട്ടനാണ് പറയുന്നത് ഇങ്ങനെ ഗോപിയേട്ടനെ അനുകരിക്കുന്ന ഒരാളാണ് ജയരാജ് വാര്യർ എന്ന് നെടുമുടി വേണിച്ചേട്ടൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജയരാജ് വാര്യർ എന്നെ അനുകരിക്കുമെന്നു, ഗോപി എന്ന ഒരാളെ അനുകരിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്റെ കഥാപാത്രങ്ങളെ അനുകരിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം കാണുകയും അത് കണ്ടതിന് ശേഷം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ജേട്ട അതിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ കുറെ സമയമായി ലൈനിൽ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അനൂപ്. പറയൂ 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 പറയൂ, ജേട്ടനോട് ചോദിച്ചോളൂ. അനൂപ്, ഞാനൊരു തൃശ്ശൂരുകാരനാണ്. അനൂപ് എവിടെയാ തൃശ്ശൂര്? കോടാലി എന്ന് പറഞ്ഞ കേരളം പിറവി ദിവസമാണ് ഇന്ന്. കേരളം ഉണ്ടായത് തന്നെ കോടാലി എന്നാണ്. കോടാലി, ആ എനിക്കറിയാം. ഞാൻ അവിടെ രണ്ടു മൂന്ന് സ്കൂളുകളിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏതാ ഞാൻ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ഷോ ചെയ്തിട്ടുണ്ട്. എന്താ പേര്?
ഓ അയ്ശ്ശേരി, എനിക്ക് ഓർമ്മയുണ്ട്. യെസ് യെസ് യെസ്, ഞങ്ങളെ നല്ലപോലെ കളിയാക്കിട്ടുണ്ട്. അല്ല ഇപ്പൊ ഇവിടെ എന്താ പരിപാടി? ഞാനിവിടെ അമിരിയ പ്രീസിൽ കമ്മലിൽ വർക്ക് ചെയ്യാ. കലാപരിപാടിയൊക്കെ നിർത്തിയാ? ഉണ്ട്, ഇവിടെ ഉണ്ട്. ശ്രീജിത്തിനും ഞങ്ങളിവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ ഒരു മ്യൂസിക് ഈസ് മൈ പാഷൻ എന്ന് പറഞ്ഞൊരു ഒരു ടീം ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് വളർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിലൂടെ ഞങ്ങളുണ്ടാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് മ്യൂസിക് വഴി. ഓ വെരി ഗുഡ്. അത് മാത്രമല്ല ഇവിടെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ നിങ്ങളുടെ പ്രോഗ്രാംസ്? മ്യൂസിക് പ്രോഗ്രാംസ് തന്നെ. ഓ അയ്ശ്ശേരി. പാട്ടൊക്കെ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, സാധാരണ ഇവിടെ ഇന്റർവ്യൂല് എന്നോട് പാടാനെ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു നാലുപേരി പാട്ട് പഠിത്താ കേരളത്തിലെ. പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, പൂരത്തിന് കൊടിയിലങ്ങണ ഊര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴു മുട്ടു പേര്, ഞങ്ങളുടെ പടത്തിലെ പാട്ടാണ്. ബിജുബാലി സംഗീതം ചെയ്ത പാട്ട്, സന്തോഷ് വർമ്മ എഴുതി, ജയേന്ദ്രൻ ചേട്ടൻ പാടിയ പാട്ടാണ്, നമ്മുടെ പൂരത്തിന്റെയാണ്. അതായത് ആ പാട്ടിന്റെ പ്രത്യേകത, പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലി ഇറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴു മൊട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം ഗടി കൃഷിപ്പ പേരൂര്. ആ വെരി ഗുഡ്, നന്നായി. അനൂപ എപ്പോഴത്തെയും പോലെ തകർത്തിട്ടുണ്ട് കേട്ടോ. അനൂപ, അനൂപ ഇവിടെ ഇപ്പൊ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ്? എല്ലാവരോടും പ്രേക്ഷകരോടൊക്കെ എല്ലാവരും കൂടിയാ പറയുന്നത്, ഈ വരുന്ന 14-ാം തീയതി ഷാർജ തിയേറ്ററിക്കൽ ആക്സിൽ വെച്ചിട്ട് നമ്മളുടെ പ്രോഗ്രാം ഉണ്ട്. ഫ്രീ ആണ് എൻട്രി. ഇവിടുത്തെ ഒരു നല്ല കലാകാരന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് പ്രോഗ്രാം. നമ്മളെ വിളിച്ചിട്ട് ഇതിന് മാർക്കറ്റിംഗ് ആക്കിയില്ലേ ഗഡേ? പിന്നെ തീർച്ചയായിട്ടും നന്നായി പാടി വരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെയാ വേണ്ടത്, അങ്ങനെ തന്നെയാ വേണ്ടത്. താങ്ക് യു അനൂപ്, എന്തായാലും വിളിച്ചിരുന്നത് വളരെ വളരെ നന്ദി. തീർച്ചയായിട്ടും. താങ്ക് യു.